എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ റീനാ മിസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ എന്നുള്ളതാണ്. എങ്ങനെ ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ മിക്സ്ചർ എന്താണെന്ന് പഠിച്ചല്ലോ അല്ലേ. മിക്സ്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചത്, ദ സബ്സ്റ്റൻസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ ആർ കോൾഡ് മിക്സ്ചേഴ്സ്. അതായത് ഒരു മിക്സ്ചറിൽ ഡിഫറെൻറ്റ് നേച്ചറുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും, ശരിയല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ സലൈൻ വാട്ടർ, അതായത് കടൽ വെള്ളം. കടൽ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സോൾട്ട് എടുക്കാൻ സാധാരണ, വളരെ സിമ്പിളാണ്. എങ്ങനെ എടുക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവാപറേഷൻ ഓഫ് സലൈൻ വാട്ടർ ഗീവ്സ് അസ് സോൾട്ട്. അതായത് സലൈൻ വാട്ടർ നമ്മൾ സണ്ണിൽ വെച്ചിട്ട് പ്രത്യേക തടങ്ങളാക്കി മാറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഈ വലിയ 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 ഉപ്പിൻ്റെ തടങ്ങളുണ്ടാവും വലിയ ഈ നമ്മുടെ എന്താ പറയുക കടലിനോട് ചേർന്ന് തന്നെ. അപ്പോൾ ആ ഉപ്പ് തടങ്ങളിലേക്ക് നമ്മുടെ സലൈൻ വാട്ടർ അടിച്ച് കയറ്റിയിട്ട് അവിടെ വെച്ചിട്ട് അതിനെ വറ്റിക്കും. വറ്റിച്ച് കഴിഞ്ഞിട്ട് ആ തടങ്ങളിൽ ഉപ്പാക്കി മാറ്റും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കും, നോക്കൂ ടെക്സ്റ്റിൽ, മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ മിക്സ്ചേഴ്സ്. നേച്ചറിൽ കണ്ടിരിക്കുന്ന ഒരുപാട് എണ്ണം എന്താണ്, മിക്സ്ചറിൻ്റെ രൂപത്തിലുള്ളതാണ്. സോയിൽ, സീ വാട്ടർ, റോക്ക് പൗഡർ, സാൻഡ്, റിവർ വാട്ടർ, എയർ, ഇതൊക്കെ എന്താണ് മിക്സ്ചേഴ്സാണ്. Think about their components. Now, in daily life, we have occasions when components of mixtures have to be separated. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഈ മിക്സ്ചേഴ്സിൻ്റെ കമ്പോണൻസ്, അതായത് അതിലുള്ള കൺസ്റ്റിറ്റ്യൻ്റ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിനെ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, സെപ്പറേറ്റിംഗ് ഹസ്ക് ഓർ ഷാഫ് ഫ്രം പാഡി, നെല്ലിൽ നിന്നും അതിൻ്റെ ഉമിയൊക്കെ വേർതിരിച്ച്. എന്താ നമ്മൾ ചെയ്യാറ് നെല്ലിൽ നിന്നും വേർതിരിക്കാൻ? നമ്മൾ സാധാരണ നിങ്ങൾക്ക് അറിയാം, ഈ നെല്ല് ഒന്നുകിൽ ഇങ്ങനെ പാറ്റി പാറ്റി എടുക്കും, മുറം വെച്ചിട്ട് ചേറിയെടുക്കും അല്ലേ. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുത്തി കൊണ്ടുവന്ന നെല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ വലിയൊരു മുറത്തിലിട്ടിട്ട് ഇങ്ങനെ കാറ്റുള്ള ഭാഗത്ത് കൊണ്ടിട്ട് ഇങ്ങനെ താഴത്തോട്ടിടും ഒന്നിച്ച്. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഈ നമ്മൾ വെയിറ്റ് കൂടിയിട്ടുള്ള അരിയൊക്കെ ഒരു കൂനയായിട്ട് മാറും. കാറ്റ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉമിയും സാധനങ്ങളൊക്കെ മറ്റൊരു കൂനയായിട്ട് മാറും, രണ്ട് കൂനകളായിട്ട് മാറും, രണ്ട് ഹീപ്പുകളായിട്ട് മാറും. കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും നിങ്ങളതിനെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്, നമ്മൾ എങ്ങനെയാണ് അതിനെ വേർതിരിക്കുന്നത്, നമ്മളതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് അല്ലേ. അതായത് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഒരു ഇതിലേക്ക് മാറും, വെയിറ്റ് കുറഞ്ഞതൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയാം വിന്നോവിങ് എന്നാട്ടോ പറയാം, വിന്നോവിങ്. അടുത്ത് നോക്കുക, സെപ്പറേറ്റിംഗ് ടീ ഡ്രങ്ക് ഫ്രം ടീ, എങ്ങനെയാണ് ചായയിൽ നിന്നും ചായയുടെ ചണ്ടി നമ്മൾ വേർതിരിക്കുക, നമ്മൾ അരിച്ച് മാറ്റും അല്ലേ, അതിനെ ഫിൽട്ടർ ചെയ്യും. സെപ്പറേറ്റിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, എങ്ങനെയാണ് ഇവാപറേറ്റ് ചെയ്യിക്കും, നമ്മൾ സീ വാട്ടറിൻ്റെ ഇവാപറേഷൻ വഴിയാണ് സോൾട്ട് എടുക്കുക. നമുക്കതിനെ ഇവിടെ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ, ടേബിൾ നോക്കൂ. ഫസ്റ്റത്തെ എന്താണ്, ടീ ഡ്രങ്ക് ഫ്രം ടീ മെത്തേഡ് ഫിൽട്രേഷനാണ്. കാരണം ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, ടീയുടെ പാർട്ടിക്കിൾ സൈസ് അല്ല ടീ ഡ്രഗിനുള്ളത്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞതൊക്കെ നമ്മുടെ ഫിൽട്രേഷൻ നടത്തുമ്പോൾ ഈ അരിപ്പയിലൂടെ താഴത്തോട്ട് പോരും. അല്ല, പാർട്ടിക്കിൾ സൈസ് കൂടിയിട്ടുള്ള ടീ ഡ്രഗ് എന്ത് ചെയ്യും, നമ്മൾ അരിപ്പയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും, മനസ്സിലായോ. ആ നെറ്റിൻ്റെ മുകളിലിരിക്കും, മറ്റേ നെറ്റ് വഴി താഴോട്ട് പോകും കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ടീ മാത്രമല്ല, നിങ്ങൾക്ക് പലതരം അരിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്കും അല്ലേ, വല്ല അതിൽ വല്ല വേസ്റ്റൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അരിക്കും. അരിക്കുമ്പോൾ സെയിം പാർട്ടിക്കിൾ സൈസുള്ള വീറ്റ് പൗഡർ ആണെങ്കിലും റൈസ് പൗഡർ ആണെങ്കിലൊക്കെ നെറ്റ് വഴി താഴോട്ട് പോകും. അതിലുള്ള സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പാർട്ടിക്കിൾ സൈസ് കൂടിയ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ നെറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അടുത്ത കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്, ഇവാപറേഷൻ ഓർ വേപ്പറൈസേഷൻ, രണ്ടും പറയാം കേട്ടോ, ഇവാപറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ. എന്ത് കാരണം ഇവിടെ ഇവാപറേഷൻ നടത്താൻ, വാട്ടർ ഈസ് ഇവാപറേറ്റീവ് അല്ലെങ്കിൽ വോളറ്റൈൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ, അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇവാപറേറ്റിംഗ് ടെൻഡൻസി ഓഫ് വാട്ടർ, രണ്ടും വേണമെങ്കിൽ പറയാം. ഷാഫ് ഫ്രം പാഡി, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഷാഫ് ഫ്രം പാഡി, നെല്ലിൽ നിന്നും അതിൻ്റെ വെയിറ്റ് കുറഞ്ഞ് പതിരിനെ എങ്ങനെ വേർതിരിക്കാം, എന്താണ് വേർതിരിക്കുക, മറ്റാണ് വിന്നോവിങ് എന്നാട്ടോ പറയാം, വിന്നോവിങ്. അത് അതിൻ്റെ കാരണം എന്താണ്, ഡിഫറൻസ് ഇൻ വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ സൈസ്. ഫോർത്ത് വൺ നോക്കൂ, അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. അയൺ പൗഡറും അലുമിനിയം പൗഡറും കൂടെ ചേർന്നു, അതിൽ നിന്ന് നമ്മൾ അയൺ പൗഡറിനെ എങ്ങനെ വേർതിരിക്കും,
ഇനി വേർതിരിക്കും. വളരെ എളുപ്പമാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ മതി അല്ലേ. കാരണം എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ. അയണിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അലുമിനിയത്തിന് അതില്ല. അപ്പോൾ അയൺ മോളിക്യൂൾ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ അയൺ പാർട്ടിക്കിൾസ് എല്ലാം ഈ മാഗ്നറ്റിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യും, അലുമിനിയം ഒന്നും സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാന്നാണ് പറയണത്? സൈസ് ഓഫ് പാർട്ടിക്കിളിൻ്റെ ബേസിൽ പറ്റും, പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് ഇല്ലേ, വേപ്രൈസേഷൻ, ലിക്വിഫാക്ഷൻ, സോൾഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വെയ്റ്റിൻ്റെ ബേസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെതായ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പാർട്ടിക്കിൾസിനെ മിക്സ്ചേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, ദ ചോയ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഡിപ്പെൻഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. എങ്ങനെയാണ് ദ ചോയ്സ് ഓഫ് എ മെത്തേഡ്, നമ്മളൊരു മെത്തേഡ് എങ്ങനെയാണ് ചോയ്സ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു മിക്സ്ചറിൽ നിന്നും അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസിനെ വേർതിരിക്കാൻ നമ്മൾ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ആ മിക്സ്ചറിലുള്ള ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് നോക്കുക, ആ കമ്പോണൻസിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് നോക്കുക. ഇവാപറേഷൻ പ്രോപ്പർട്ടി ഉണ്ടോ എങ്കിൽ നമുക്ക് ഇവാപറേറ്റ് ചെയ്യാം. പിന്നെ പാർട്ടിക്കിൾ സൈസ് ഡിഫറൻസ് ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇനി അതല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റ് യൂസ് ചെയ്യാം. അതല്ല വെയ്റ്റ് ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെയാണ് നമുക്ക് വിന്നോവിങ് അല്ലെങ്കിൽ അതുപോലത്തെ വേറെ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. യു നോ ദാറ്റ് കോമൺ സോൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ ബൈ ഇവാപറേഷൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഇവാപറേഷൻ വഴി നമുക്ക് സീ വാട്ടറിൽ നിന്നും കോമൺ സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. സീ വാട്ടർ ഓർ സലൈൻ വാട്ടർ കേട്ടോ. ഈസ് ദിസ് മെത്തേഡ് സഫീഷ്യൻ്റ് ഇഫ് വാട്ടർ ഈസ് ഓൾസോ ടു ബി ഒബ്റ്റെയിൻ ത്രൂ സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്, വാട്ടർ വോളറ്റൈൽ ആണ് അല്ലേ. അതായത് വാട്ടർ നമ്മൾ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വാട്ടർ വേപ്പർ ആൻഡ് എസ്കേപ്സ് ഫ്രം സീ വാട്ടർ. അങ്ങനെയാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ നമ്മൾ ഒരു മിക്സ്ചറിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഒന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ നമ്മൾ പഠിക്കാണ്ട് ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ദെൻ സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓരോ മെത്തേഡ് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ല ബൈ.